രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള ഡിജിറ്റൽ ആരോഗ്യ പദ്ധതി പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടയിലാണ് പ്രധാനമന്ത്രി പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് വ്യക്തിഗത ആരോഗ്യ വിവരശേഖരണം അടക്കമുള്ളവ പദ്ധതിയുടെ ഭാഗമാകും ഡോക്ടറുടെ സേവനം ഡിജിറ്റലായി ഉറപ്പാക്കാനും പദ്ധതി സഹായകമാണ് കോവിഡ് വാക്സിനുള്ള ശ്രമം തുടരുകയാണെന്നും പ്രതിരോധ മരുന്ന് എത്രയും വേഗം തയ്യാറാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൂന്ന് മരുന്നുകളുടെ പരീക്ഷണം തുടരുന്നുണ്ടെന്ന് അറിയിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ ഓരോ പൗരനും കോവിഡ് വാക്സിൻ എത്തിക്കുമെന്നും വാഗ്ദാനം ചെയ്തു കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് ഇന്ത്യക്കാർ സ്വാശ്രയത്വത്തിനുള്ള ദൃഢനിശ്ചയം സ്വീകരിച്ചെന്നും ആത്മനിർഭർ ഭാരത് എന്നാണ് ഇന്ന് ഇന്ത്യ ചിന്തിക്കുന്നതെന്നും മോദി പറഞ്ഞു നൂറ്റി മുപ്പത് കോടി വരുന്ന ഇന്ത്യക്കാരുടെ മന്ത്രമായി മാറുകയാണ് ആത്മനിർഭർ ഭാരതമെന്നും മോദി പറഞ്ഞു ലോകം ഇന്ത്യയെ ആശ്രയിക്കുന്ന കാലം വിദൂരമല്ല മേക്ക് ഇൻ ഇന്ത്യ എന്നതിനൊപ്പം മേക്ക് ഫോർ വേൾഡും ലക്ഷ്യമിടണം ഉൽപ്പാദന രംഗം മാറണം ലോകത്തിനു വേണ്ടി ഇന്ത്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയച്ച് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതില്ല തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സാമ്പത്തിക വികസനം മാത്രമല്ല ഇന്ത്യ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ ഗതി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൂറ്റിപ്പത്ത് ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴായിരം മേഖലകൾ ഇതിനായി കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ ഗതി നൽകുമെന്നും മോദി പറഞ്ഞു എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്വന്തം കാലിൽ നിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സാമ്പത്തിക വികസനത്തിനൊപ്പം നൈപുണ്യ വികസനവും അനിവാര്യമാണ് അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കണം വിവിധ ഗതാഗത മാർഗ്ഗങ്ങളെ ബന്ധിപ്പിക്കണം ആത്മനിർഭർ ഭാരത് മുഖ്യ പരിഗണന നൽകുന്നത് കാർഷിക മേഖലയ്ക്കും കർഷകർക്കുമാണ് കർഷകർക്കായി അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടിൽ ഒരു ലക്ഷം കോടി രൂപ മാറ്റിവെച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആത്മനിർഭർ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് നിർണായക പങ്കാണുള്ളത് അതുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം സർക്കാർ കൊണ്ടുവന്നത് ഇത് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപ് അഞ്ച് ഡസൺ ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുമായി ബന്ധിപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ഗ്രാമപഞ്ചായത്തുകളാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചത് വരുന്ന ആയിരം ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ഓരോ ഗ്രാമത്തെയും ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള കേരളത്തിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് നയൻറ്റീൻ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ബാങ്കുകളിൽ സമയക്രമീകരണം ഏർപ്പെടുത്തുന്നു ഓണക്കാലത്ത് തിരക്ക് വർധിക്കാനുള്ള സാഹചര്യം കൂടി പരിഗണിച്ചാണ് അക്കൗണ്ട് നമ്പറിന്റെ അവസാന അക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം ക്രമീകരിക്കാൻ തീരുമാനിച്ചത് നിയന്ത്രണം ഇങ്ങനെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നീ അക്കങ്ങളിൽ അക്കൗണ്ടുകൾ അവസാനിക്കുന്നവർക്ക് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് സന്ദർശന സമയം നാല് അഞ്ച് ആറ് ഏഴ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന അക്കൗണ്ട് ഉള്ളവർക്ക് പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് സന്ദർശന സമയം എട്ട് ഒൻപത് എന്നീ അക്കങ്ങളിൽ അക്കൗണ്ട് അവസാനിക്കുന്നവർക്ക് രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെ ബാങ്കുകളിൽ എത്താം തിങ്കളാഴ്ച മുതൽ പുതുക്കിയ സമയക്രമം നിലവിൽ വരും സെപ്റ്റംബർ ഒൻപത് വരെ ഇതേ രീതിയിൽ തുടരാനാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ തീരുമാനം അതേസമയം വായ്പയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് ബാങ്ക് ഇടപാടുകൾക്കും ഈ നിയന്ത്രണം ബാധകമല്ല ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള മരണം തണുത്ത കൈകൾ കൊണ്ട് മറച്ചുപിടിച്ച കുഞ്ഞുധനുവിനെ ഒടുവിൽ കൂവി കണ്ടെത്തി തൻ്റെ കളിക്കൂട്ടുകാരിയായ ധനുവിനെ തേടി രാജമലയിലൂടെ അലഞ്ഞു നടന്ന എന്ന വളർത്തുനായ എട്ടാം ദിവസം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ആ കുഞ്ഞു ശരീരം അത്രമേൽ മാറിപ്പോയിരുന്നു എന്നിട്ടും ദുഃഖത്തിൻ്റെ പാരമ്യത്തിൽ കുവി നിർത്താതെ കരഞ്ഞു പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായ ധനുഷ്കയുടെ മൃതദേഹം പുഴയിൽ മരത്തിൽ തങ്ങി നിന്ന നിലയിലാണ് കണ്ടെത്തിയത് ദുരന്ത ഭൂമിയിലൂടെ ഓടി നടന്ന കുവിയാണ് രക്ഷാപ്രവർത്തകർക്ക് കുഞ്ഞിന്റെ ശരീരം കാണിച്ചു കൊടുത്തത് വളർത്തുനായ കുട്ടിയുടെ മണം പിടിച്ച് രാവിലെ മുതൽ ഈ പ്രദേശത്തുണ്ടായിരുന്നു പുഴയിൽ നോക്കി നിൽക്കുന്ന നായയെ കണ്ട് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ അൻപത്തിയാറായി ധനുഷ്കയുടെ അച്ഛൻ പ്രതീഷ് കുമാറിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി അമ്മ കസ്തൂരിയെയും സഹോദരി പ്രിയദർശിനിയെയും ഇനി കണ്ടെത്താനുണ്ട് കുട്ടിയുടെ മുത്തശ്ശി കറുപ്പായി മാത്രമാണ് ആ കുടുംബത്തിൽ ജീവനോടെയുള്ളത് പതിനാലു പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പത്ത് കോടി രൂപ വിലമതിക്കുന്ന വിദേശ കറൻസികളും കടത്തിയതായി മൊഴി ദേശീയ അന്വേഷണ ഏജൻസി യു എ ഇ പോലീസിൻ്റെ സഹായത്തോടെ ചോദ്യം ചെയ്ത ചിലരിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത് സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങി പ്രവാസി മലയാളികളെ തിരികെ കൊണ്ടുവരാൻ ജൂൺ പകുതിയോടെ പറന്ന വിമാനങ്ങളിൽ സ്വപ്നയുടെ ശുപാർശയിൽ കയറിപ്പറ്റി ദുബായിലിറങ്ങിയ അഞ്ച് വിദേശികളെയും അവർ കൊണ്ടുപോയ എട്ട് ബാഗേജുകളും കണ്ടെത്താൻ ശ്രമം തുടങ്ങി ഇവരുടെ ബാഗേജുകൾ പരിശോധിച്ച് കയറ്റിവിട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും ഈ യാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റുകൾ എടുത്തു നൽകിയത് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിൽ നിന്നാണെന്ന മൊഴികളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് വന്ദേ ഭാരത് വിമാനങ്ങളിൽ തിരുവനന്തപുരം കൊച്ചി ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വിദേശികളെ ദുബായിലേക്ക് കയറ്റിവിടാൻ സ്വപ്ന നേരിട്ടിടപെട്ടതിന്റെ രേഖകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സ്വപ്ന വൻതോതിൽ വിദേശ കറൻസി ശേഖരിച്ചതായി അന്വേഷണ സംഘങ്ങൾക്ക് വിവരം ലഭിച്ചെങ്കിലും അവരുടെ ലോക്കറുകൾ പരിശോധിച്ചപ്പോൾ എട്ടായിരത്തി യു ഡോളറും എഴുന്നൂറ്റി പതിനൊന്ന് ഒമാൻ റിയാലും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് മൂന്ന് അന്വേഷണ ഏജൻസികൾ മുപ്പത്തിനാല് ദിവസം സ്വപ്നയെ ചോദ്യം ചെയ്തിട്ടും വിദേശ കറൻസികൾ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള രാജ്യത്തെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷം കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തി അയ്യായിരത്തി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷത്തി ആറായിരത്തി മൂന്നായി ഉയർന്നു ഇതിൽ ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതെണ്ണം സജീവ കേസുകളാണ് പതിനെട്ട് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേർ രോഗമുക്തി നേടിക്കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നും ഇതോടെ കോവിഡ് രാജ്യത്ത് ആകെ മരണപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായി ഉയർന്നതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് മഹാരാഷ്ട്രയിലാണ് തമിഴ്നാടും ആന്ധ്രപ്രദേശുമാണ് തൊട്ടു പിന്നിൽ ന്യൂസ് ഡെസ്ക് കേരള മുഴുവൻ ഇന്ത്യക്കാരുടെയും ഐക്യവും പരസ്പര വിശ്വാസവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും സാമ്രാജ്യത്വ നീക്കങ്ങളെ ചെറുത്തുകൊണ്ടും പുതിയ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ നമുക്കൊന്നായി കൈകോർക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നത് നിരീക്ഷണത്തിൽ കഴിയുന്നതിനാൽ മുഖ്യമന്ത്രി ഇന്ന് പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടും സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ടും മതനിര പേക്ഷതയെ ശക്തിപ്പെടുത്തിക്കൊണ്ടും ആകണം പുതിയ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ നമുക്കൊന്നായി കൈകോർക്കാൻ സാധിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ബഹുസ്വരതയുടെ വർണ്ണരാജിയായി നമ്മുടെ രാജ്യം തെളിഞ്ഞുയരുന്ന നാളിലേക്ക് നമുക്ക് നീങ്ങാം സർവമനുഷ്യരും തുല്യരായി തീരുന്ന ഒരു സുദിനത്തിലേക്ക് നമുക്ക് മുന്നേറാമെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു ന്യൂസ് ന്യൂസ് കേരള പമ്പ മണൽക്കടത്തിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മണൽക്കടത്ത് വിജിലൻസ് അന്വേഷിക്കുന്നില്ല എങ്കിൽ കോടതിയെ സമീപിക്കും ഒരു പരാതിയിലും വിജിലൻസ് അന്വേഷണം നടക്കുന്നില്ല വിജിലൻസിന്റെ പല്ല് അടിച്ചുകൊഴിച്ച സർക്കാർ ഏതു കൊള്ളയ്ക്കും കൂടപിടിക്കുകയാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടക്കുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിക്കും സർക്കാരിനെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും വിജിലൻസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് സർക്കാർ വിജിലൻസിനെ വന്യം കരിച്ചുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി പമ്പ മണലെടുപ്പിൽ വിജിലൻസ് അന്വേഷണം െന്ന് സർക്കാർ തീരുമാനമെടുത്തിരുന്നു അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം തള്ളിയ സർക്കാർ മണൽ നീക്കം ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടിയാണെന്നാണ് വിശദീകരിക്കുന്നത് പ്രളയത്തെ തുടർന്ന് അടിഞ്ഞുകൂടിയ മണ്ണ് പമ്പ ത്രിവേണിയിൽ നിന്നും നീക്കം ചെയ്യാൻ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡിന് അനുമതി നൽകിയിരുന്നു അനുമതിയുടെ മറവിൽ ക്ലേസ് ആൻഡ് സെറാമിക്സ് സ്വകാര്യ കമ്പനികൾക്ക് മണൽ മറിച്ചു വിൽക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം അനുമതി നൽകിയ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിയിൽ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്

രണ്ടു വർഷം മുമ്പ് മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് ജസ്ന ചെന്നൈയിലുള്ളതായി വിവരം ലഭിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുഹമ്മദ് കബീർ റാവുത്തർ അറിയിച്ചു ഇതുവരെ ഒരു സൂചനകളും ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല ജസ്നയുമായി ബന്ധപ്പെട്ട പല വ്യാജ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പത്തനംതിട്ട പോലീസ് മേധാവിക്കും ജസ്നയെക്കുറിച്ചുള്ള ഒരറിവുകളും ലഭിച്ചിട്ടില്ല എന്നും ഡിവൈഎസ്പി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അറിയൽ ന്യൂസ് കേരള കൊറോണ പ്രതിസന്ധി കണക്കിലെടുത്തുള്ള വായ്പാ മൊറട്ടോറിയത്തിന്റെ കാലാവധി ഈ മാസം അവസാനിക്കും വായ്പാ തിരിച്ചടവിനെ ചൊല്ലി ആശങ്കയേറുകയാണ് ഏറുകയാണ് കൊറോണ ഭീഷണി ഉടൻ അവസാനിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തി കോവിഡ് ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് മുതൽ മൂന്ന് മാസത്തേക്കാണ് വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് പിന്നീടത് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു മുടങ്ങിയ തവണകളും പലിശയും മുതലിനോട് ചേർക്കും സെപ്റ്റംബർ മുതൽ തിരിച്ചടവ് തുടങ്ങണം എന്നാൽ സ്ഥിര വരുമാനം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളിയാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ലോക്ഡൌൺ നിലവിൽ വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചകളോളം അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുമുണ്ട് മൊറട്ടോറിയ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ സഹായ പദ്ധതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കത്ത് നൽകി ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യാപാരികൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വ്യാപാര ലൈസൻസ് ജാമ്യത്തിൽ ഒരു ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകണം സഹകരണ ബാങ്കുകളെയോ സർക്കാർ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയോ ഈ ചുമതല ഏൽപ്പിക്കണം തിരിച്ചടവ് ദിവസേനയാക്കണം ഇതിനായി താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചാൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സർക്കാർ കെട്ടിടങ്ങളിലെ വാടക ഒഴിവാക്കി നൽകണമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള കരിപ്പൂർ വിമാനത്താവളം അടയ്ക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ദിവസങ്ങൾക്ക് മുൻപുണ്ടായ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സമർപ്പിച്ച ഹർജിയിൽ റൺവേ അടക്കം ശാസ്ത്രീയമായി നിർമ്മിച്ചതാണോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരന്തത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് മറ്റൊരാവശ്യം ഹർജി അടുത്തയാഴ്ച സിംഗിൾ ബെഞ്ച് പരിഗണിക്കും അഡ്വക്കേറ്റ് യശുവന്ത് ഷേണായിയാണ് പൊതു ഹർജി സമർപ്പിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് ദുബായ് ബോയിംഗ് വിമാനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പൈലറ്റുമാരടക്കം പതിനെട്ട് പേർ മരണപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൂടുതൽ പേർക്ക് കോവിഡ് രോഗബാധ ഇന്ന് അൻപത്തിമൂന്ന് പേർക്കാണ് ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചത് അൻപത് തടവുകാർക്കും രണ്ട് ജീവനക്കാർക്കും ഒരു ഡോക്ടർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ സെൻട്രൽ ജയിലിൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനെട്ടായി തടവുകാരെ പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് അധികൃതർ പറയുന്നത് ജയിലിനകത്തുള്ള ഓഡിറ്റോറിയത്തിലും വിവിധ ബ്ലോക്കുകളിലുമായാണ് ഇവരെ ചികിത്സിക്കുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി തടവുകാരെ കൂടി പരിശോധനയ്ക്ക് വിധേയരാക്കും പ്രായമായ തടവുകാരടക്കം കോവിഡ് പോസിറ്റീവായവരുടെ പട്ടികയിലുണ്ട് ഒരുമിച്ചുള്ള ശുചിമുറിയും മറ്റുമാണ് കോവിഡ് പടരുന്നതിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള കര്ണാടകയിലേക്ക് ഓണത്തിന് കെഎസ്ആര്ടിസി പ്രത്യേക സർവീസ് നടത്തും റിസര്വേഷന് സൗകര്യത്തോടുകൂടിയുള്ള ഈ സർവീസുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കുമെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രന് കോഴിക്കോട് വഴിയും പാലക്കാട് വഴിയും സർവീസ് ഉണ്ടാകും ഈ സർവീസുകൾക്ക് പത്ത് ശതമാനം അധിക നിരക്കുൾപ്പെടെ എൻഡ് ടു എൻഡ് യാത്രാ നിരക്കിലുള്ള ടിക്കറ്റുകൾ ഓൺലൈൻ വഴി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ലഭ്യമാകുന്നതാണ് യാത്രക്കാർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്കുള്ള പാസ് യാത്രാവേളയിൽ ഹാജരാക്കിയാൽ മാത്രമേ യാത്രാനുമതി ലഭ്യമാകുകയുള്ളൂ യാത്രക്കാർ ആരോഗ്യ സേതു ആപ്പ് യാത്രയ്ക്ക് മുൻപ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും മാസ്ക് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ರಿಯಲ್ ನ್ಯೂಸ್ ಕೇರಳ